പുതിയൊഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഒരു റിയാക്ഷൻ ആയിട്ടാണ്. അപ്പം അതിൻ്റെ മെയിൻ ക്യാരക്ടർ നമ്മുടെ ഹുക്കു തന്നെയാണ് ഇന്ന്. ഞാൻ വീഡിയോ ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാനിപ്പോൾ ഇന്ന് ചെയ്യാനുള്ള ഒരു മെയിൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹുക്കു ബ്ലോഗ്സിൽ ഹുക്കുവിൻ്റെ ഒരു റിയാക്ഷൻ ഉണ്ട്, ബാത്റൂം റിയാക്ഷൻ എന്നും പറഞ്ഞ്. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ പറയണമെന്ന് തോന്നി. അപ്പം അതിന് ഞാൻ പറയാനുള്ളതാണ് പറയണത്. അതിപ്പോൾ ഹുക്കുവിനെ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ അർജുനെ പൊക്കാനോ ഒന്നുമല്ല, എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയണമെന്നുള്ളൂ. അത് ഒരു എന്താ പറയുക, ആക്ഷേപമായിട്ടോ അല്ലെങ്കിൽ ഒരു പരിഹാസമായിട്ടോ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയുന്നു, ഇത്രയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ അജണ്ടയിലേക്ക് വരാം, കമന്റ് റിയാക്ഷൻ. അപ്പം യൂട്യൂബിന്റെ സ്റ്റൈലിൽ തന്നെ ആയിക്കോട്ടെ കമന്റ് റിയാക്ഷൻ. അപ്പം കമന്റ്സ് നോക്കാൻ നമ്മുടെ യൂട്യൂബ് ആന്റിയെ തന്നെ വിളിക്കാം. ഓടനാവട്ടത്തിൽ നിന്നും ജെയ്സിന്റെ കമന്റ് ആയിരുന്നു ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. മലയാളി പൊളിയാണ്, യൂട്യൂബിലെ മുഴുവൻ ക്യാഷുകളും കേരളത്തിലേക്ക് എത്തിക്കും. ഇതായിരുന്നു കമന്റ്. ഇത് തന്നെയാണ്, ഇപ്പൊ മനസ്സിലായി. നിങ്ങളൊന്ന് കണ്ടുപോക്ക് ഈ സൗണ്ട് തന്നെയല്ലേ ഈ ചിരിയുടെ സൗണ്ട്. കൊലവിളികൾ പോലും ഉയരുന്നുണ്ട്. എന്നാൽ കൊറോണയെ ചൈന തിരിച്ചറിയും മുൻപ് തന്നെ 100 രാജ്യങ്ങളിൽ വൈറസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന സംശയം ഇപ്പോൾ. പിന്നെ അടുത്തത് പറയുന്നത് കേട്ടായിരുന്നു, അത് ഞാൻ ഒന്ന് കാണിച്ചതാണ് നിങ്ങൾക്ക്. ഒരു കമന്റിന്റെ ശേഷം പറഞ്ഞു നോക്കൂ. അപ്പൊ ആ കമന്റില് മലയാളി പൊളിയാണ് എന്ന് പറയണത് ഇത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എന്തുദ്ദേശത്തിലാണ് അക്കു അങ്ങനെ പറഞ്ഞെങ്കിൽ എനിക്കൊരു ഐഡിയ കിട്ടില്ല. അപ്പം എന്തായാലും അതൊരു എന്തൊരു പോരായിക അവിടെ ഉണ്ട്. ഒരു വളിപ്പ് ഡയലോഗായോ എന്നുള്ള സംശയമുണ്ട് അതിൻ്റെ ഇടയിൽ. എന്താ പറയുക, ഇത്രയും നെഗറ്റീവ് കമൻറ്റുകളുടെ ഇടയിലൂടെ പുള്ളിയുടെ ചിന്താഗതി പോയത്. ചിലപ്പം വ്യൂസ് എല്ലാം കൂടുന്നോണ്ടാവാം, കൊള്ളാം, നല്ല മികച്ചൊരു കമൻറ്റായിരുന്നു. ഇതിലിപ്പോൾ പറയാൻ നേരത്ത് പുള്ളി തന്നെ നെഗറ്റീവും പറയണ്ടു പോസിറ്റീവും പറയണ്ടു ഒരു കമന്റിനെ കുറിച്ച് തന്നെ. അപ്പം അത് ഏത് രീതിയിൽ എടുക്കണം ഞങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പം നമുക്ക് അടുത്തൊരു കമന്റ് കേൾക്കാം. നമ്മള് യൂട്യൂബ് ആൻഡി കുന്നംകുളത്തുള്ള ശ്യാംബാബുവിന്റെ സംശയം ഹെഡ്ഫോണിനെ കുറിച്ചായിരുന്നു. 30 കണ്ണാടി വാങ്ങിയവന് 50 ഹെഡ്ഫോൺ എവിടെ കിട്ടുമെന്നായിരുന്നു ചോദ്യം. നല്ല ചോദ്യം. അതിപ്പം 30 കണ്ണാടിയോ 50 ഹെഡ്ഫോണോ അതൊക്കെ ഏത് മേടിക്കണോ എന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പം ഈ കാലത്ത് കണ്ണാടി ഒന്നും ഇല്ലാതെ പറ്റത്തില്ല ബ്രോ. ഈ കാണുന്ന കമന്റിന്റെ ആൻസർ പറയണമെങ്കിൽ നമ്മൾ ഫുക്കുവിന്റെ ആദ്യത്തെ വീഡിയോ കാണണം. അപ്പൊ അതിന്റെ കുറച്ച് ക്ലിപ്പിംഗ്സ് ഞാൻ കാണിച്ചു തരാം, അത് നമുക്കൊന്ന് കണ്ടുപോക്കാം. ഓ മൈ ഗോഡ്, 50 ഹെഡ്സെറ്റോ? 50 ഹെഡ്സെറ്റ് എവിടെ കിട്ടും? ഇത് എനിക്കറിയാൻ പറ്റത്തോട്ട് പോയി. 50 ഹെഡ്സെറ്റ്. അപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണ്ടല്ലോ പുള്ളിയെടുത്ത് ഈ കമന്റ് ചോദിക്കാനുള്ള കാരണം. ആ കമന്റ് ചോദിച്ച ആള് കറക്റ്റായിട്ടാണ് ചോദിച്ചത്. അതിന് ആൻസർ പറയാൻ എനിക്ക് തോന്നുന്ന ഫുക്രുവിനെ അറിയില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ പുള്ളി വീണ്ടും ചക്കാന്ന് വയ്ക്കുമ്പോ തേങ്ങാന്ന് പറയണത്. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. കവിത അതിന്റെ വില കളഞ്ഞു, തീരെ മോശം. ശരിയായിരിക്കാം, പുതിയ റെക്കോർഡായിരിക്കാം. ഇത്ര ആൾക്കാർക്ക് ഒരുമിച്ച് കുരുപൊട്ടിയതിൽ പുതിയ റെക്കോർഡായിരിക്കാം, അതിൽ ഞാൻ തെറ്റ് പറയുന്നില്ല. പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഡിസ്ലൈക്ക് വാങ്ങിയത് മികച്ചൊരു അംഗീകാരം തന്നെയാണ്, അത് ഞാൻ സമ്മതിച്ചു. എന്താ പറയുക, നല്ലത് കേൾക്കാനും ചീത്ത കേൾക്കാനും എല്ലാം ഒരു അംഗീകാരമാണ്. ചിലത് നല്ല കാര്യങ്ങൾ ചെയ്ത് അംഗീകാരം മേടിക്കുന്നു, ചിലത് ചീത്ത കാര്യങ്ങൾ ചെയ്ത് അംഗീകാരം. അത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്, അതിലേക്ക് നമ്മൾ കിടക്കില്ല. പക്ഷേ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പോഴും കൊടുക്കാൻ പുള്ളിക്കറിഞ്ഞൂട, അതാണ് പുള്ളി വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കമന്റ് എനിക്ക് തോന്നുന്നത് അതായിരുന്നു. വീഡിയോയിൽ കാണുന്ന ബാക്ക്ഗ്രൗണ്ടിലെ ടൈൽസിനെ കുറിച്ചായിരുന്നു കുണ്ടരയിൽ നിന്നും അപ്പുണ്ണിയുടെ സംശയം. ഇവൻ കക്കൂസിൽ നിന്നും വീഡിയോ ചെയ്തതെന്ന് തോന്നുന്നു, ബാക്കിൽ ഒട്ടിച്ച ടൈൽസ് കണ്ടോ എന്നാണ് കമന്റ്. ക്ലിപ്പ് കാണിച്ചു തരാം അല്ലെങ്കിൽ ഒരു വീഡിയോ കാണിച്ചു തരാം, നിങ്ങൾ അത് നോക്ക്. അതും ബാത്റൂം ആണോ എന്ന് അറിയട്ടെ. എന്റെ ഫുക്രു, ഈ ചോദ്യത്തിനൊക്കെ എന്തിനാ വെറുതെ അർജുനെ കൊണ്ടെന്ന്? ആരെങ്കിലും ബാത്റൂമിൽ ജനലിൽ ഫിറ്റിയോ? ആ ബാക്ക്ഗ്രൗണ്ട് കണ്ടറിയാല ഫുക്രു ഇരിക്കണത് ബാത്റൂമിലാണോ എന്നുള്ളത് ചോദിച്ചോളൂ, അല്ലെങ്കിൽ അല്ലെന്ന് പറയുക.
നീ ബിഗ് ബോസിൽ ബാത്റൂമിൻ്റെ ഉള്ളിൽ ഇരുന്ന് കാണിക്കണതൊക്കെ ഒരുപാട് ആൾക്കാർ കണ്ടതല്ലേ, അതുകൊണ്ടായിരിക്കും ആൾക്കാർ തെറ്റിദ്ധരിച്ചത്. അവര് ക്ഷമിച്ച് കള, വിട്ട് കള, അർജുൻ ബ്രോ പറഞ്ഞ പോലെ വിട്ട് കള. എൻ്റെ പൊഞ്ഞു പൊക്കറോ, വീണ്ടും നീ എന്നെ ഞങ്ങളെ തോൽപ്പിച്ചു കളഞ്ഞിട്ടാ. ആ കണ്ണട മാറ്റേണ്ടി വരും. നീ ശരിക്കും കാശ് കൊടുത്ത് കണ്ണട വാങ്ങേണ്ടി വരും. അത്രയ്ക്ക് നിന്റെ കാഴ്ചശക്തി കുറവാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഫുക്രുവിൻ്റെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയാം. ഇതൊരു ഫുക്രു എന്ന വ്യക്തിനെ മോശപ്പെടുത്താൻ വേണ്ടി പറയണതല്ല. താങ്കൾ ചെയ്ത വീഡിയോക്ക് എനിക്ക് തോന്നിയ ഒരു റിയാക്ഷനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ എന്താ പറയുക, താങ്കൾ ചെയ്യാൻ നേരത്ത് ഒന്ന് ശ്രദ്ധിക്കുക, കഴിഞ്ഞ വീഡിയോയിലാണെങ്കിലും അർജുന മാത്രമേ ചെയ്തുള്ളൂ, ഒരു വ്യക്തിനെ മാത്രം. അതുപോലെ തന്നെ ഈ പുതിയ വീഡിയോയിലാണെങ്കിലും താങ്കൾ അർജുനെ മാത്രം എടുത്ത് കാണിച്ചാണ് ഫോക്കസ് ചെയ്താണ് കാണിച്ചത്. ഒരു വ്യക്തിനെ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അർജുൻ ചെയ്തതെന്ന് പറയുകയാണെങ്കിൽ വ്യത്യസ്തമായ തലങ്ങളിൽ നിന്നും പല വീഡിയോകൾ എടുത്തിട്ടാണ് ചെയ്തത്. അതിൽ ഒരാൾ താങ്കളായി പോയത് താങ്കളത് നെഗറ്റീവായിട്ട് എടുക്കണമെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും തനിക്ക് ഇത്ര താങ്കൾക്ക് ഇത്ര റിയാക്ഷൻ വരാനുള്ളൊരു മാനസിക ബുദ്ധിമുട്ട് നിൻ്റെ മനസ്സിലുണ്ടായത്. അപ്പോൾ അത് ഒരു നല്ലൊരു സ്പോർട്സ് സംസ്കാരത്തിൽ എടുക്കാൻ താങ്കൾക്ക് പറ്റുന്നില്ലായിരുന്നത് കൊണ്ടായിരിക്കാം താങ്കൾ ഇങ്ങനെ റിയാക്ട് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ആദ്യം തന്നെ പറയേണ്ടതായിരുന്നു, എന്നാൽ അവസാനമായിട്ടാണെങ്കിലും ഞാൻ പറയട്ടെ, ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് 1 മില്യൺ സബ്സ്ക്രൈബർ അടിച്ച യൂട്യൂബറായ അർജുനെ എല്ലാവിധ ആശംസകളും നേരുന്നു. കുക്കുറു കേൾക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. കുക്കുറിനെ പോലെ ടിക്ടോക്കിൽ വൈറലായി നിന്നൊരു വ്യക്തിയാണ് അമ്പിളി എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്ന. അർജുനെ വീട്ടിൽ ചെന്ന് കണ്ടതിൻ്റെ കുറേ മാധ്യമങ്ങളിൽ യൂട്യൂബിൽ തന്നെ കുറേ വീഡിയോസൊക്കെ കണ്ടു. അതുപോലെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും താങ്കൾക്ക് സ്വീകാര്യമായി മാത്രം സ്വീകരിക്കുക. അല്ലാത്തത് എന്താ പറയുക, കാരണമായി ഇതിലെ കേട്ട് ഇതിലെ കളയുക എന്ന് പറഞ്ഞൊരു ചൊല്ലുണ്ടല്ലോ, അതുപോലെ എടുക്കുക. അപ്പം ഞാൻ പറയണത് മൊത്തം എടുക്കണമെന്ന് ഞാൻ പറയാറില്ല. ഇനിയും നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ഇത് ആദ്യമായിട്ട് ചെയ്തേക്കണം ഇതാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എന്നെ ട്രോളി കൊല്ലരുത്, അതാദ്യമേ ഞാൻ പറയണേ. ഒന്നുകൂടി വാർത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും പരിപാടി.